ഈ രണ്ട് വർഷത്തിനിടയിൽ നിങ്ങളെ ഒരുപാട് ചിന്തിപ്പിച്ച കുഴപ്പിച്ച കുറച്ച് പി എസ് സി ചോദ്യങ്ങളുടെ 55 പി എസ് സി ചോദ്യങ്ങളുടെ രണ്ടാമത്തെ ക്ലാസ്സാണ് ഇത്. നമ്മുടെ വീഡിയോ സീരീസിൻ്റെ ആദ്യത്തെ ക്ലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ ഈ അടുത്ത് നടന്ന പ്ലസ് ടുവിൻ്റെ മെയിൻസിൻ്റെ പരീക്ഷയ്ക്ക് ഒരു ചോദ്യം കണ്ടിട്ടുണ്ടാവും, i⁹ വില എത്ര. നമ്മുടെ പ്ലസ് വൺ ക്ലാസ്സിലൊക്കെ കോംപ്ലക്സ് നമ്പറുമായി ബന്ധപ്പെട്ട് കാണുന്ന ഒരു ചോദ്യമാണ്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഇനി എപ്പോൾ വന്നാലും എങ്ങനെയാണ് പെട്ടെന്ന് ചെയ്യുക എന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരോടും ഒരു കാര്യം കൂടി, നമ്മുടെ ക്ലാസ്സുകളിൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക, അത് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം ഇനിയുള്ള ക്ലാസ്സുകൾ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടാനായിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. ഒരു കാര്യം കൂടി, എല്ലാ ക്ലാസ്സുകളും കഴിയുമ്പോഴും പതുപോലെ തന്നെ നമ്മുടെ ഓരോ ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ടിട്ട് ഒന്നോ രണ്ടോ എക്സ്ട്രാ ചോദ്യങ്ങൾ നമ്മൾ പോളായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇടാറുണ്ട്. ഇന്നും അതിടും. അപ്പോൾ ക്ലാസ് കണ്ട ശേഷം, നിങ്ങൾക്ക് തന്നെ അറിയാം ഈ 55 ക്ലാസ്സുകളും വളരെ ചെറിയ ക്ലാസ്സുകളാണ്, ക്ലാസ് കണ്ട ശേഷം അതും കൂടെ പോയി ഒന്ന് ചെയ്ത് നോക്കണം, സെറ്റാവും. ടെലിഗ്രാം ചാനൽ ഇതുവരെയും ഇല്ലാത്തവരോട് പറയുന്നു, ടെലിഗ്രാമിൽ Trig TRIG SPACE TURN എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്ക് കിട്ടും. അല്ലെങ്കിൽ നമ്മുടെ എല്ലാ വീഡിയോസിൻ്റെയും ഡിസ്ക്രിപ്ഷനിൽ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഉണ്ട്, അത് തീർച്ചയായിട്ടും പ്രയോജനപ്പെടുത്തുക. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ വ്യത്യസ്തമായ ഈ ചോദ്യത്തിലോട്ട് പോകാം. ചോദ്യം ഇങ്ങനെയാണ്, ഐ ഒരു ഇമാജിനറി നമ്പർ ആയാൽ i⁹ വില എത്ര? കഴിഞ്ഞ പ്ലസ് ടുവിൻ്റെ മെയിൻസിന് ചോദിച്ച മറ്റൊരു ചോദ്യം. ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും 4 ഓപ്ഷനാണ് അതിലുള്ളത്. ഓപ്ഷൻ A 1, ഓപ്ഷൻ B -1, ഓപ്ഷൻ C i, ഓപ്ഷൻ D -i, ഇങ്ങനെ 4 ഓപ്ഷൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഐ എന്ന് പറയുന്നത്, കോംപ്ലക്സ് നമ്പറൊക്കെ പഠിച്ചവർക്കറിയാം ഐ എന്ന് പറയുന്നത് ഒരു ഇമാജിനറി നമ്പറാണ്. ഐയുടെ വില എന്ന് പറയുന്നത് √-1 ആണ്. നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും എന്തായാലും ഇതറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഐ എന്ന് പറയുന്നത് ഒരു ഇമാജിനറി നമ്പറാണ്, നെഗറ്റീവ് നമ്പറിനൊക്കെ റൂട്ട് എടുക്കുമ്പോഴൊക്കെ വരുന്നതാണ്. ആ ഐയുടെ വില √-1 ആണ്, √-1. ഇതൊന്ന് പഠിച്ചു വെക്കാം. ഇനി i⁹ വിലയാണ് നമുക്ക് കാണേണ്ടി. ഇത് ശരിക്കും എങ്ങനെയാ ചെയ്യുന്നത്? വെറുതെ ഞാൻ ജസ്റ്റ് ഒന്ന് ചുമ്മാ ഒന്ന് പറയുക, ചെയ്ത് കാണിക്കുന്നില്ല. i⁹ വില കാണാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഐയുടെ വില √-1 ആണ്. അപ്പൊ i⁹ വില എന്ന് പറയുമ്പോൾ √-1 ഹോൾ റേസ് ടു 9 എന്നാവും. എന്നിട്ട് √-1 9 പ്രാവശ്യം √-1 × √-1 × √-1 × അങ്ങനെ 9 പ്രാവശ്യം ഗുണിക്കണം. √-1 √-1 കൂടെ ഗുണിക്കുമ്പോൾ -1 ആവും. രണ്ട് -1 ചേരുമ്പോൾ ഒരു 1 ആവും. അതായത് 4 പ്രാവശ്യം √-1 ഗുണിക്കുവാണെങ്കിൽ ഒരു 1 കിട്ടും. വീണ്ടും ഒരു 4 പ്രാവശ്യം ഗുണിക്കുവാണെങ്കിൽ വീണ്ടും ഒരു 1 കിട്ടും. ബാക്കിയുള്ളതാണ്, ഇങ്ങനെയാണ് ഇത് ശരിക്കും ചെയ്യുന്ന രീതി. ഞാൻ ഇതിലോട്ടൊന്നും പോവാതെ, ഇത് എക്സാമിന് വന്നു കഴിഞ്ഞാൽ, ഇതുപോലുള്ള മത്സര പരീക്ഷകളിൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാനായിട്ട് ഒരു ടെക്നിക്ക് ഞാൻ പറയാം. നോക്കി കുഞ്ഞുങ്ങളെ, നമുക്ക് വേണ്ടത് i⁹ വിലയാണ്. നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കേണ്ടത് ഐയുടെ പവറായിട്ട് i⁹ വരാം, 20 വരാം, 30 വരാം, 40 വരാം, എന്തും ആയിക്കോട്ടെ, 4 ആൻസറുകളാണ് ഇതിൽ വരാനുള്ള സാധ്യത. ഓപ്ഷൻ്റെ അകത്ത് ഒന്നുകിൽ 1 ആവാം, അല്ലെങ്കിൽ ഐ ആവാം, അല്ലെങ്കിൽ -1 ആവാം, അല്ലെ -i ആവാം. അപ്പം ഇതെങ്ങനെ പെട്ടെന്ന് കിട്ടുമെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ആദ്യം ഈ ഐയുടെ പവർ എന്താണോ അതിനെ 4 കൊണ്ട് ഹരിക്കുക. ഇവിടെ i⁹, ഈ 9 4 കൊണ്ട് ഹരിക്കുക. ഓക്കെ, എപ്പോഴും 4 ആണോ? എപ്പോഴും 4 ആണ്, മനസ്സ് ചിന്തിക്കേണ്ട. 4 കൊണ്ട് ഹരിക്കുക. 4 × 2 = 8, ശിഷ്ടം 1. ഓക്കെ, ശിഷ്ടം 1. നമ്മൾ 4 കൊണ്ട് ഹരിക്കുമ്പോൾ ആൻസറല്ല കാര്യം, ശിഷ്ടത്തിലാണ് കാര്യം. എത്ര ശിഷ്ടങ്ങൾ വരാം? ഒരു സംഖ്യയെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ ഒന്നുകിൽ ശിഷ്ടം 0 വരാം, അല്ലേ ശിഷ്ടം 1 വരാം, അല്ലേ ശിഷ്ടം 2 വരാം, അല്ലേ ശിഷ്ടം 3 വരാം. ഇത്രയൊക്കെയാണ് 4 കൊണ്ട് ഹരിക്കുമ്പോൾ വരുന്ന ശിഷ്ടം. വേറെ ഒന്നും എന്തായാലും വരത്തില്ല. ഇപ്പം 4 കൊണ്ട് ഹരിക്കുമ്പോൾ 5 ശിഷ്ടമായിട്ട് വരും, ഇല്ല, അതിൽ എത്ര 4 ഉണ്ടെന്നാണ്. 4 കൊണ്ട് ഹരിക്കുമ്പോൾ ഉറപ്പായിട്ടും ഒന്നുകിൽ ശിഷ്ടം 0 ആയിരിക്കും,
അല്ലെങ്കിൽ ഇഷ്ടം 1 ആയിരിക്കും, അല്ലെങ്കിൽ ഇഷ്ടം 2 ആയിരിക്കും, അല്ലെങ്കിൽ ഇഷ്ടം 3 ആയിരിക്കും. ഓക്കെ ആണ്. ഇനി നമുക്ക് കിട്ടുന്ന ഇഷ്ടം 0 ആണെങ്കിൽ നമ്മുടെ ഉത്തരം ഓർത്തോളുക 1 ആയിരിക്കും. നമുക്ക് കിട്ടുന്ന ഇഷ്ടം 1 ആണെങ്കിൽ നമ്മുടെ ഉത്തരം 5 ആയിരിക്കും. നമുക്ക് കിട്ടുന്ന ഇഷ്ടം 2 ആണെങ്കിൽ നമ്മുടെ ഉത്തരം -1 ആയിരിക്കും. ഇതങ്ങ് പഠിച്ചു വെച്ചോളാം. നമുക്ക് കിട്ടുന്ന ഇഷ്ടം 3 ആണെങ്കിൽ നമ്മുടെ ഉത്തരം -5 ആയിരിക്കും. ഇത് 4 ഇതിൻ്റെ അകത്ത് വരും. ഒന്നുകൂടെ പറയുന്നു, നമുക്ക് കിട്ടുന്ന ഇഷ്ടം 0 ആയാൽ നമ്മുടെ ഉത്തരം 1, നമുക്ക് കിട്ടുന്ന ഇഷ്ടം 1 ആയാൽ നമ്മുടെ ഉത്തരം i, നമുക്ക് കിട്ടുന്ന ഇഷ്ടം 2 ആയാൽ നമ്മുടെ ഉത്തരം -1, നമുക്ക് കിട്ടുന്ന ഇഷ്ടം 3 ആയാൽ നമ്മുടെ ഉത്തരം -i. ഇവിടെ നമുക്ക് കിട്ടുന്ന ഇഷ്ടം 1 ആണ്. സോ നമ്മുടെ ഉത്തരം 5 ആണ്, സെറ്റാണ്. മുമ്പോട്ട് പോ, ഓപ്ഷൻ സി. ഓക്കെ ആണ്. അപ്പോൾ ഒന്നുകൂടെ പറയുന്നു, i^9 വില കാണണം. നമ്മൾ ആദ്യം പവറിനെ 4 ഹരിച്ചു. പവറിനെ 4 ഹരിച്ചിട്ട് ആൻസർ അല്ല, ശിഷ്ടം എടുത്തു, ശിഷ്ടം 1. നമുക്ക് കിട്ടുന്ന ശിഷ്ടം 0 ആയാൽ 1, 1 ആയാൽ i, 2 ആയാൽ -1, 3 ആയാൽ -i. ഇത് 4 നമ്മുടെ ഉത്തരം. ഇവിടെ നമുക്ക് കിട്ടിയ ശിഷ്ടം 1. സോ നമ്മുടെ ആൻസർ സെറ്റാണ്, 5 നമ്മുടെ ഉത്തരം. ഒന്നുകൂടെ പറയുന്നു, പവറിനെ 4 ഹരിച്ചു, അവരുടെ ശിഷ്ടം എടുത്തു. ശിഷ്ടം 0 ആയാൽ 1, ശിഷ്ടം 1 ആയാൽ i, ശിഷ്ടം 2 ആയാൽ -1, ശിഷ്ടം 3 ആയാൽ -i. നോക്കി, ഇനി ഈ ശിഷ്ടം വരുമ്പോൾ ആൻസറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടെ പറഞ്ഞുതരാം. ശിഷ്ടം ഏതൊക്കെ വരാം? ശിഷ്ടം 0 വരാം, 1 വരാം, 2 വരാം, 3 വരാം. ശിഷ്ടം 0 ആണെങ്കിൽ അതിൻ്റെ ഉത്തരം 1. ഒരിക്കലും 1 നേരെ 1 എഴുതത്തില്ല എന്ന് ഓർക്കുക. ശിഷ്ടം 0 ആണെങ്കിൽ അതിൻ്റെ ഉത്തരം 1. ശിഷ്ടം 1 ആണെങ്കിൽ i. ഇത്ര എഴുതാൻ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ഇനി ഈ എഴുതിയേക്കുന്നവന്മാരുടെ നെഗറ്റീവാണ് താഴെ വരുന്നത്. ശിഷ്ടം 2 ആണെങ്കിൽ ആദ്യം 1, അതിൻ്റെ നെഗറ്റീവ് -1. ശിഷ്ടം 3 ആണെങ്കിൽ പിന്നെ i, അതിൻ്റെ നെഗറ്റീവ് -i. നിങ്ങൾക്കിത് പെട്ടെന്ന് പഠിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതേ ഉള്ളൂ. ഒന്നുകൂടെ പറയുന്നു, ശിഷ്ടം 0 ആയാൽ 1, ശിഷ്ടം 1 ആയാൽ i. ഇനി ആദ്യം എഴുതിയേക്കുന്ന രണ്ടവന്മാരുടെ നെഗറ്റീവ്, 1 നെഗറ്റീവ് -1, 3 നെഗറ്റീവ് -i. പെട്ടെന്ന് പഠിച്ചില്ലേ? ഇനി ഒന്നും കൂടെ ലാസ്റ്റ്, ശിഷ്ടം 0 ആയാൽ 1, ശിഷ്ടം 1 ആയാൽ i, ശിഷ്ടം 2 ആയാൽ ആദ്യം എഴുതിയേക്കുന്ന നെഗറ്റീവ്, 1 നെഗറ്റീവ് -1, രണ്ടാമത് i, iയുടെ നെഗറ്റീവ് -i. അപ്പോൾ ഒന്നുകൂടെ പറയുന്നു, ശിഷ്ടം 0 ആയാൽ 1, ശിഷ്ടം 1 ആയാൽ i, ശിഷ്ടം 2 ആയാൽ -1, ശിഷ്ടം 3 ആയാൽ -i. സെറ്റാണ്. ഒരു 2-3 ചോദ്യം നമുക്ക് ഇനി നോക്കാം. ബാ, ഒരു 4 ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങളും എൻ്റെ ഒപ്പം പിടിക്കാനായിട്ട് ശ്രമിക്കുക. i^24 വില എത്ര? പവർ 24. നമ്മൾ സൈഡിൽ കൊണ്ടുപോയി 24 4 ഹരിച്ച് ശിഷ്ടം എടുക്കുന്നു. 24 4 ഹരിക്കുമ്പോൾ 4 × 6 = 24, ശിഷ്ടം 0. നമ്മൾ പഠിച്ചു, ശിഷ്ടം 0 ആയാൽ നമ്മുടെ ഉത്തരം 1. അപ്പോൾ i^24 ഉത്തരം 1 സെറ്റാണ്. അടുത്ത ചോദ്യം, i^11 വില എത്ര? ഒന്നുമില്ല, പവർ 11. 11 സൈഡിൽ കൊണ്ടുപോയി 4 ഹരിച്ചു. 11 4 × 2 = 8, ശിഷ്ടം 3. ശിഷ്ടം 3 വന്നു. ശിഷ്ടത്തിലാണ് കാര്യം. ശിഷ്ടം 0 ആയാൽ 1, ശിഷ്ടം 1 ആയാൽ i, ശിഷ്ടം 2 ആയാൽ -1, ശിഷ്ടം 3 ആയാൽ -i. നമുക്ക് കിട്ടിയ ഉത്തര ശിഷ്ടം 3. സോ നമ്മുടെ ഉത്തരം -i, സെറ്റാണ്. മുമ്പോട്ട് പോ. അടുത്തത്, i^46 വില എത്ര? പവർ 46. നമ്മൾ സൈഡിൽ കൊണ്ടുപോയി 46 4 ഹരിച്ചു. 1 4 4 6 ബാക്കി താത്ത എഴുതി. 1 4 4 ശിഷ്ടം 2. ശിഷ്ടം നമുക്ക് 2 എന്ന് കിട്ടി. കുഞ്ഞുങ്ങളെ, ശിഷ്ടം 2 ആയാൽ നമ്മുടെ ഉത്തരം -1. ഇനി അടുത്തത്, i^33 വില എത്ര? നമ്മൾ പവർ 33. നമ്മൾ സൈഡിൽ കൊണ്ടുപോയി 33 4 ഹരിച്ചു. 4 × 8 = 32, ശിഷ്ടം 1.
ശിഷ്ട ഒന്നായാൽ നമ്മുടെ ഉത്തരം ഐ ആണ്, സെറ്റ് ആണ്, മുമ്പോട്ട് പോവാം. അപ്പൊ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായി മനസ്സിലായി എന്ന് കരുതുന്നു. ഐയുടെ ഏത് പവർ വന്നാലും പവറിനെ 4 കൊണ്ട് ഹരിക്കുക, അവരുടെ ശിഷ്ടം എടുക്കുക. ശിഷ്ടം 0 1, ശിഷ്ടം 1 ഐ, ശിഷ്ടം 2 -1, ശിഷ്ടം 3 -ഐ. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മനസ്സിൽ തോന്നാവുന്ന ഒരു സംശയമുണ്ട്, എപ്പോഴും എന്തുകൊണ്ടാണ് 4 കൊണ്ട് ഹരിക്കുന്നത്? കുഞ്ഞുങ്ങളെ, ഐയുടെ വില √-1 എന്നാണ്. അപ്പോൾ √-1 × √-1 × √-1 × √-1 അതായത് 4 പ്രാവശ്യം ഐ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്കൊരു 1 എന്ന് കിട്ടും. വീണ്ടും ഒരു 4 പ്രാവശ്യം ഐ മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്കൊരു 1 എന്ന് കിട്ടും. നിങ്ങളൊന്ന് എഴുതി നോക്കുക. √-1 √-1 കൂടാകുമ്പോൾ റൂട്ട് പോയി -1 ആവും, -1 -1 ആവും. അതുകൊണ്ടാണ് എപ്പോഴും ഇത് റിപ്പീറ്റ് ആയിട്ട് വരുന്നത്. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നത്, 4 കൊണ്ട് ഹരിച്ച് അതിൻ്റെ ശിഷ്ടമെടുത്ത് ഇതിൻ്റെ ആൻസർ എടുക്കുന്നത്. ഇതൊരു മത്സര പരീക്ഷയിൽ ചെയ്യാനായിട്ടുള്ള എളുപ്പവഴിയായിട്ട് മാത്രം നിങ്ങൾ കണ്ടാൽ മതി. നന്നായിട്ട് പഠിക്കുക. ഈ മോഡൽ ഇനി എങ്ങനെ വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ഈ ഒരു ഏത് പവർ വന്നാലും. അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇപ്പോൾ തന്നെ ഇതുമായി റിലേറ്റ് ചെയ്തിട്ട് ഒരു 2 എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് പോളായിട്ടിട്ടുണ്ട്. നിങ്ങൾ അതും കൂടെ ഒന്ന് ചെയ്ത് നോക്കണം, സെറ്റാവും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.